നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററായ മൂവിംഗ് ഫോർവേഡ് ഫ്രോം ദോണേജ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് ക്വസ്റ്റൻസ് ആണ് അല്ലെ നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തോ ഈ പോർഷൻ ഒന്നും ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിന് ചോദ്യം വരില്ല എന്ന് പറഞ്ഞ് വെക്കാൻ സാധ്യതയുള്ള ചില പോർഷൻസിൽ നിന്നും വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക ഈ ചോദ്യങ്ങളും ആ ഒരു ഏരിയ പഠിച്ചിട്ടേ പോകാവുള്ളൂ അസ്ഥിര കൊത്തുപണങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്പെയിനിലെ ഗുഹ ഏത് ഓക്കെ സ്പെയിനിലെ ഗുഹ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്പെയിനിലെ ഗുഹ ഏതാണ് ലാ ഗർമ കേവ്സ് ഏതാണ് ലാ ഗാർമയാണ് ഓക്കെ സോ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സ്പെയിനിലുള്ള കേവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലാ ഖർമ എന്താണ് ലാ ഗർമ ഓക്കെ സ്റ്റേ ദോലിക് സെന്റർ ഭീം ലൊക്കേറ്റഡ് ഭീം മേഡ്ക എന്ന് പറയുന്ന മധ്യശിലായുഗ കേന്ദ്രം ഏത് സംസ്ഥാന സംസ്ഥാനത്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണുള്ളത് മധ്യപ്രദേശിലാണ് ഓക്കെ മധ്യപ്രദേശിലാണ് എവിടെയാണ് എന്നുള്ളതാണ് എവിടെയാണ് കണ്ടെത്തിയത് ഇംഗ്ലണ്ടിലാണ് കണ്ടെത്തിയത് ഓക്കെ മാൻ മേക്ക് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന എന്റെ ഗ്രന്ഥം രചിച്ചത് ആരാണ് ഗോർഡർ ചൈൽഡ് ആണ് ആരാണ് രചിച്ചത് ചൈൽഡ് ആണ് അപ്പൊ വൺ മാർക്ക് ഒരു രീതി ചോദിക്കാം അപ്പൊ ഇതെവിടുന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് സ്പെയിനിലെന്ത് ചെയ്യണം ആ ഒരു ഏരിയയിലുള്ള ആ പോർഷൻ മുഴുവൻ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം ഏതൊക്കെയാണ് അവിടെ നമുക്ക് ബാക്കി കൂടി നമുക്ക് നോക്കാം ഇനി ഫ്രാൻസിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഷോബെ ഷോബെ ആൻഡ് ആൻഡ് ലാസ്കോ ലാസ്കോ ഗുഹകൾ ഗുഹകൾ കുസാ ഗുഹ ഇതൊക്കെയാണ് ഫ്രാൻസിൽ കാണുന്നത് സ്പെയിനിൽ കണ്ടത് ആണെങ്കിൽ ഫ്രാൻസിൽ വരുന്നത് ഏതൊക്കെയാണ് ആൻഡ് ദെൻ കേവ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് ആൻഡ് ദെൻ കുസ കേവ്സ് ഇത്രയാണ് ഫ്രാൻസിൽ വരുന്നത് റഷ്യയിൽ വരുന്ന ഏതാണ് വീനസ് ഓക്കെ അതായത് വീനസ് പ്രതിമ സൈറസ് റഷ്യയിൽ വരുന്നത് അതാണ് ഓക്കെ അപ്പൊ ഇന്ത്യ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു പോവാ സ്പെയിനിൽ വരുന്നത് ഫ്രാൻസിൽ വരുന്നത് റഷ്യയിൽ വരുന്നത് ഓക്കെ മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ എക്സ്റ്റർ ഇന്ത്യ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ദ ഇൻ വിച്ച് കോപ്പർ ടൂൾസ് അല്ലെ കോപ്പർ ടൂൾ കൂടെ സ്റ്റോൺ സ്റ്റോണിന്റെ കൂടെ കോപ്പർ അത് രണ്ടും കൂടെ ഉപയോഗിച്ചിരുന്ന ആ ഏജിനെ നമ്മൾ എന്താ കേജ് എന്നാണ് എന്നാണ് നമ്മൾ നമ്മൾ ശിലായുഗം വിളിച്ചിരുന്നത് ദ പീരിയഡ് ഇൻ വിച്ച് അഗ്രികൾച്ചർ അല്ല ചെയ്ത ഏത് ഏജിലാണ് ബ്രോൺസ് ഏജിലാണ് അല്ലെ വെങ്കല യുഗത്തിലാണ് എന്ത് ചെയ്ത അർബനൈസേഷൻ തുടങ്ങിയത് ഇന്ത്യയിൽ ആ സമയത്ത് ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു ഈസ് നോൺ ആസ് എന്നറിയപ്പെടുന്ന ആ കാലഘട്ടം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഇത് ഇതിന്റെ ഡിഫറൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകും പക്ഷേ വേദിക് കാലഘട്ടം ഏത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള വിട്ടുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് പഠിച്ചിട്ട് പോകണം ബി സി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടോ ബി സി സിക്സ് ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത് വേദിക് പേരിഡ് എന്ന് പറയുന്നത് റൈറ്റ് നെക്സ്റ്റ് ദ മെയിൻ സെന്റർ ഇൻ ടർക്കി പ്രസൻസ് ഓഫ് കോപ്പർ ഹാസ് ചെമ്പിന്റെ സാന്നിധ്യം തുർക്കിയിലെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതാണ് ചാദൽ ഹോയിക്കാണ് ഏതാണ് ചാദൽ ഹോയിക്കാണ് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ടർക്കിയിലുള്ള മെയിൻ ആയിട്ടുള്ള ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ടർക്കിയിലുള്ള മെയിൻ സെന്ററിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിലപ്പോൾ വിട്ടു സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ

റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ബാൻഡ്സ് ബാൻഡുകളുടെ സവിശേഷതയെ കുറിച്ച് എഴുതാനായിട്ട് ഓക്കെ ജസ്റ്റ് ഒരു വൺ സെന്റൻസ് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ എവിടെ ബാൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ച ഇവിടെ പാലയല്ലത്തെ കേജിലാണ് അവർ ബാൻഡുകളായിട്ട് താമസിച്ചിരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് ബാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവർ െ നൂറും താഴെയുള്ള അതായത് റിലേഷൻ ബ്ലഡ് റിലേഷൻ റിലേഷനുള്ള നൂറ് താഴെയുള്ള ആളുകൾ ഗ്രൂപ്പ് ആയിട്ട് താമസിക്കുന്നു അതിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് ബാൻഡുകൾ എന്ന് വിളിച്ചത് ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് കേവ് പെയിന്റിങ്സ് കേവ് പെയിന്റിങ്സ് അല്ലെ ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് കേവ് പെയിന്റിങ്സ് ധാരാളമായിട്ടുണ്ടായിരുന്നു അല്ലെ കാരണം ഇവർ ഗുഹുകളിലൊക്കെയാണ് താമസിച്ചു കൊണ്ടിരുന്നത് ഇവർ ലാംഗ്വേജ് ആയി വരുന്നുള്ളൂ അപ്പൊ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെയിന്റിംഗ്സിലൂടെയൊക്കെയാണ് റൈറ്റ് അപ്പൊ കേവ് പെയിന്റിംഗ്സിന്റെ രണ്ട് ഫീച്ചേഴ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞത് വളരെ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ സോ ഫസ്റ്റ് എഴുതാം കളേഴ്സ് വേർ യൂസ്ഡ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നു നിറങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് വേരിയസ് യൂസ്ഡ് നിറങ്ങൾ ഉണ്ടാക്കിരുന്ന വിവിധ തരങ്ങൾ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ആൻഡ് ദെൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പ് അടിച്ചൻസ് ഓക്കെ എന്താ ചെയ്ത സൂചി അതുപോലെ മുന്നേ ആയുധങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു റൈറ്റ് അപ്പൊ ഇവർ ഇവർ മറ്റേ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിന്റെയും അതുപോലെ പ്ലാന്റ്സിന്റെയും ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ഇവർ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരുന്ന ഗുഹയ്ക്ക് അകത്തും ഗുഹയ്ക്ക് പുറത്തും അല്ലെ സീലിംഗ് അകത്തും പുറത്തും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആൻഡ് ദൻ വരയ്ക്കാൻ ഉപയോഗിച്ച സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പഡ്ജ് വെപ്പൺസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഓക്കെ ആർട്ടിസ്റ്റ് ക്രിയേഷൻ ഇൻ ക്ലേ ആൻഡ് സ്റ്റോൺ ഫൗണ്ടാഷ് ഇൻ മഹാരാഷ്ട്ര അതായത് കളിമണ്ണിലും ചിലയിലും തീർത്ത കലാ നിർമ്മിതികൾ കണ്ടെത്തിയ മഹാരാഷ്ട്രയിലെ ഏത് സ്ഥലത്താണ് ഓക്കെ മഹാരാഷ്ട്രയിലെ ഏത് സ്ഥലത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സ്ഥലത്താണ് നെവാസ ഏത് സ്ഥലത്താണ് കണ്ടെത്തിയിരിക്കുന്നത് നെവാസ ഓക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പം ഇന്ത്യ കൃത്യമായിട്ട് എന്ത് ഇന്ത്യ പഠിക്കണം റൈറ്റ് നോ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ബാൻഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് റൈറ്റ് ബാൻഡുകളുടെ പ്രത്യേകത നൂറിൽ താഴെയുള്ള അംഗങ്ങൾ അവിടെ കാണും എന്നാണ് നമ്മൾ പഠിച്ചത് നോ റൈറ്റ് എനി ടു എനിക്ക് സെന്റേഴ്സ് സെന്റേഴ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ രണ്ട് മെസോലത്തിക് സെന്റേഴ്സ് ഏതെങ്കിലും രണ്ട് മെസ്സോലത്തിക് സെന്റേഴ്സ് മൂന്നോണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ഭീമേഡ്ക ലക്ജോവർ ആൻഡ് ക ഭീമേഡ് ആൻഡ് കദോട്ടിയ മൂന്ന് സെന്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണം പഠിച്ചു വെക്കുക ഡെഫിനറ്റ്ലി ഏതെങ്കിലും രണ്ടെണ്ണം വരെ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ ഓക്കെ അപ്പം രണ്ട് സെന്റേഴ്സ് ഏതൊക്കെയാണ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം റൈറ്റ് ചന്ദ്രകലയുടെ രൂപത്തിൽ ക്രിസ്റ്റ് കണ്ടിരുന്നു റൈറ്റ് എന്തായിരുന്നു അതിന്റെ പ്രത്യേകത അഗ്രികൾച്ചർ അല്ലെ ലോകത്തിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തായിരുന്നു ബിഗിൻ ഓഫ് അഗ്രികൾച്ചർ ക്രിസ്ത്യൻ ഷേപ്പ് റൈറ്റ് എന്തിനാ എന്തിനാകൃതിയിലായിരുന്നു ചന്ദ്രകലയുടെ ആകൃതിയിലായിരുന്നു ഓക്കെ ഫ്രെറ്റേൽ ക്രിസ്റ്റൻ എന്ന പ്രദേശത്തിന്റെ പ്രത്യേകത കൃഷിയുടെ ആരംഭം ചന്ദ്രകലയുടെ ആകൃതിയിലായിരുന്നു ഓക്കെ എന്താണ് ചെയ്തത് ചന്ദ്രകലയുടെ ആകൃതിയിലാണ് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾ ഓവർ സ്റ്റോൺ ടൂൾസ് അപ്പൊ ആദ്യമേ ശിലായുഗത്തില് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് കോപ്പർ ടൂൾസിലോട്ട് മാറി അപ്പൊ എന്തായിരുന്നു കോപ്പർ ടൂൾസിന് അവർ കണ്ടെത്തിയ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ കാര്യം എന്താ ഡ്യൂറബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ കാര്യ ഷേപ്പിലോട്ട് നമുക്ക് മാറ്റായിരുന്നു അല്ലെ സോൻ ബി യൂസ്ബിൾ ഫോം ഡ്യൂറബിളി കൂടുതൽ കാലം ഉപയോഗിക്കാനും പറ്റുമായിരുന്നു അതുപോലെ എന്ത് ചെയ്യാം ഈ അനുയോജ്യമായ ആകൃതിയിലേക്ക് പെട്ടെന്ന് മാറ്റാനും അർബൻ ലൈഫ് ബിഗേൻ ഇൻ ബ്രോൺസ്റ്റാൻഷ്യേറ്റ് അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രോൺസ് ആണ് എന്ന് പറയുന്നു ഓക്കെ സബ്സ്റ്റാൻഷിയുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ ഈ പറയുന്ന ഒരു ബ്രോൺസ് ആണ് നമ്മൾ കണ്ടല്ലേ അപ്പം എന്ത് ചെയ്യുന്നുണ്ട് സെറ്റിൽഡ് ലൈഫിലോട്ട് ആളുകൾ മാറി അങ്ങനെ ൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ഈ പറഞ്ഞ ബ്രോൺസേജ് ആണ് റൈറ്റ് ബിഗിനിംഗ് ഓഫ് നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നമ്മൾ ആയിപ്പോരെ ഡെഫിനറ്റ്ലി അഗ്രികൾച്ചറിലോട്ട് കടന്നു പിന്നീട് ബ്രോൺസ് ഏജ് ആയപ്പോഴത്തേക്കും നമ്മൾ കൃഷിയിൽ മിച്ചം എന്ന പ്രൊഡക്ട്സ് വിൽക്കാൻ തുടങ്ങി സർപ്ലസ് വന്ന കാര്യം തുടങ്ങി സോ നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ കടന്നു കാർഷികേതര പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ബെറ്റർ ഫെസിലിറ്റീസ് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി വൈഡ് സ്ട്രീറ്റ് പബ്ലിക് ബിൽസ് വിശാലമായ വീതികൾ അതുപോലെ പൊതു കെട്ടിടങ്ങൾ നിർമ്മിച്ചു ആൻഡ് ഒരു ബിസി ലൈഫാണ് ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഓർത്തിരുന്ന മതി അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്ന പ്രത്യേകത ഓക്കെ യെസ് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങളും ആൻസറും പഠിച്ചിട്ട് പോകുക എക്സാമിനെ ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഈ വീഡിയോയിൽ കണ്ടത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമെന്റ് ചെയ്യുക ഓക്കെ ദൈൻ താങ്ക്